ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയതിലെ എൻ്റെ ഭഗവാനെ ആദരിച്ചാണെന്ന് ഞാൻ മാത്രം മനസ്സിലാക്കുന്നു. അല്ലാതെ എനിക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല. ഇതിനെന്നെ പ്രാപ്തരാക്കിയതൊക്കെ എൻ്റെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു. പിന്നെ ആത്മബോധോദയ സംഘത്തിൻ്റെ വളർച്ചയുടെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ആചാര്യനോട് പറഞ്ഞു. മറ്റുള്ള പ്രഗത്ഭരായ ആചാര്യന്മാർക്കൊക്കെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവർ, ചട്ടമ്പി സ്വാമികൾക്ക്, അങ്ങനെ പ്രഗത്ഭരായ പലരും. ശുഭാനന്ദ ഗുരുദേവൻ അതിൽ ഉൾപ്പെടുന്നില്ല. അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല, അതിൻ്റെ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മൾ ആത്മബോധികൾ മാത്രമാണ് ഉത്തരവാദി. എന്നാൽ മറ്റുള്ളവർക്കെല്ലാം ഒരു ഏകോദര സഹോദരത്വമുണ്ട്. അതായത് മറ്റുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ അവിടെയാണെങ്കിൽ അവിടെ ഗുരു ഒന്നേ ഉള്ളൂ. അവിടെ നാരായണ ഗുരുദേവൻ മാത്രമേ ഗുരുവായിട്ടുള്ളൂ. നാരായണ ഗുരുദേവൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശിഷ്യന്മാരാണ്. ശുഭാനന്ദ ആശ്രമങ്ങളിൽ അങ്ങനെയല്ല. ശുഭാനന്ദ ഗുരുദേവനെക്കാളും വലിയ ഗുരുക്കന്മാരെന്ന് പല ആശ്രമങ്ങളിലുമുണ്ട്. അപ്പോൾ അവരെയെല്ലാം ഗുരുക്കന്മാരായി കാണുക എന്നുള്ളതാണ് ഇന്നത്തെ വരുന്ന ജനങ്ങളുടെ ആ ഒരു കർത്തവ്യമായിട്ട് അവരെ എല്ലാം ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ പുറത്ത് കടക്കണം. അങ്ങനെ പുറത്ത് കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുരു ഒന്നേ ഉള്ളൂ. നമ്മുടെ ഗുരു ശുഭാനന്ദ ഗുരുദേവനാണ്. ആ ഗുരുവിൻ്റെ ആദർശമാണ് നാം പാലിക്കേണ്ടത്. ആ ഗുരുവിടെ നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. നാല് നാൾ ആചാരം, മൂന്ന് നാൾ വിശുദ്ധവ്രതം, ഇത് പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നീ തന്നെ നിന്റെ മൂർത്തിയാവും. നിന്റെ ദൈവത്തെ നീ വേറെ എവിടെയൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നിന്റെ ഹൃദയത്തിൽ തന്നെ ദൈവമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗുരു, നമ്മളെ അങ്ങനെ പഠിപ്പിച്ച, ജീവിത പരിശുദ്ധി നിലനിർത്തി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഗുരു, ആ പഠിപ്പിച്ച ഗുരു, ആ ഗുരുവിൻ്റെ ഓരോ ആശ്രമങ്ങളിലും ഇന്ന് കാട്ടിക്കൂട്ടുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരും, സങ്കടം വരും. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ ഈ ഒരു വേദി, അല്ലെങ്കിൽ ഈ ഒരു വൺപാല ആശ്രമം. അതിനുവേണ്ടിയുള്ള ഒരു ഒരു സ്റ്റാർട്ടപ്പ്, അതായത് ഒരു തുടക്കം ഈ